ഫ്രണ്ട്സ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് പൊസിഷൻ ആൻഡ് ടേംസ് നമ്മൾ നെക്സ്റ്റ് മുകളിൽ പഠിച്ചുള്ള പോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈസി ആണ് അപ്പോൾ നമുക്ക് അതിൽ സിമ്പിൾ ആയിട്ടുള്ള ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യാം പിന്നെ ഇക്വേഷനിലോട്ട് പോകാം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം ഫസ്റ്റ് ടേം അരിത്മെറ്റിക് സീക്വൻസ് പൂർത്തിയാക്കാൻ പറയും നമുക്ക് ഫസ്റ്റ് ടേം വണ്ണും തന്നിട്ടുണ്ടാവും സെക്കൻഡ് ടേം ഇലവനും തന്നിട്ടുണ്ടാവും ഇതിന്റെ സീക്വൻസ് എഴുതാൻ നമ്മോട് പറയും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ വണ്ണും ഇലവനും ആണ് വൺ ഇലവൻ നെക്സ്റ്റ് എന്തായിരിക്കും അത് ഇതിനെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം ഓക്കെ വണ്ണ് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നമുക്ക് തന്നിട്ടുള്ളത് ഇലവനും വണ്ണും മൈനസ് ചെയ്താൽ എത്രയാണ് ടെൻ അപ്പൊ ടെൻ ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ അപ്പോ നെക്സ്റ്റ് എന്തായിരിക്കും ട്വന്റി വൺ ആയിരിക്കും നെക്സ്റ്റ് വരിക പിന്നെ നെക്സ്റ്റ് ഇത് കൂടെ പത്ത് കൂട്ടുക പിന്നെ തേർട്ടി വൺ കോമൺ ഡിഫറൻസ് എന്താണ് അതിന്റെ കൂടെ ഇങ്ങനെ കൂട്ടായിട്ട് നമ്മൾ ചെയ്യുക അല്ലെ ഇനിയിപ്പോ നമ്മോട് ചോദിച്ചത് വണ്ണ് വണ്ണ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടേം തന്നു സെക്കൻഡ് ടേം തന്നില്ല തേർഡ് ടേം ആണ് നമുക്ക് ഇലവൻ തന്നത് ഓക്കെ അപ്പോ നമുക്ക് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ കോമൺ ഡിഫറൻസ് ആദ്യം നമ്മൾ കണ്ടെത്തണം കോമൺ ഡിഫറൻസ് എത്രയെന്ന് അറിയണം പക്ഷെ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടെത്തണമെങ്കിൽ ഇത് അടുത്തടുത്തായിരുന്നെങ്കിൽ നമുക്ക് കണ്ടെത്തായിരുന്നു കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടെത്തായിരുന്നു പക്ഷെ ഇവിടെ കോമൺ ഡിഫറൻസ് ഇപ്പൊ നോക്കി നോക്കും ഇവിടെയാണ് ഇലവൻ വന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇങ്ങനെ ട്വന്റി വൺ എന്ന് പറഞ്ഞ ഈ സീക്വൻസിൽ പോവാണ് പക്ഷേ ഇവിടെ നോക്കൂ ആദ്യം ഈ ഇപ്പൊ കോമൺ ഡിഫറൻസ് എക്സാമ്പിൾ ഡി ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഡി ലെറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് അല്ലെ അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണോ അതിന്റെ കൂടെ ഇപ്പൊ രണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തായിരിക്കും ചിലപ്പോൾ ഇലവൻ കിട്ടുക അല്ലെ എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് ടേം നമുക്ക് കിട്ടും അല്ലെ ഈ സെക്കൻഡ് ടേമിന്റെ കൂടെ വേറൊരു കോമൺ അത് ആ കോമൺ ഡിഫറൻസിനെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് തേർഡ് ടേം കിട്ടുന്നു അല്ലെ അപ്പൊ എങ്ങനെയാണ് വണ്ണിന്റെ കൂടെ നമ്മള് രണ്ടടി ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഈ രണ്ടടി ആഡ് ചെയ്താൽ നമുക്ക് ഇലവൻ കിട്ടും ഓക്കെ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടു ഡി എന്ന് പറയുന്നത് എത്രയാണ് ഇലവൻ ദെർഫോർ 2D is equal to എത്രയാണ് ഇലവൻ മൈനസ് വൺ ആണ് വരിക പ്ലസ് വൺ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൺ ആയി മാറും അപ്പൊ ടു ഡി ആണ് ടെൻ എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഡി എത്ര നോക്കണം കോമൺ ഡിഫറൻസ് എത്ര നോക്കുക അപ്പൊ ടെൻ ഡിവൈഡഡ് ബൈ ടു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ ടു ആകും എന്ന് പറയുന്നത് ഫൈവ് അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ആണ് മനസ്സിലായോ എന്ന് പറഞ്ഞാല് വണ്ണിന്റെ കൂടെ ഫൈവ് ആഡ് ചെയ്താല് സിക്സ് സിക്സ് പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു ഇലവൻ ഇവിടെ തേർഡ് ടേം നമുക്ക് എക്സ് എന്നും എയ്ത്ത് ടേം നമുക്ക് വൈ എന്നും തന്നു വിചാരിക്കാം ഏതൊക്കെ തന്നുള്ളത് തേർഡ് ടേമും എയ്ത്ത് ടേമും നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് പൂർത്തിയാക്കാൻ നമ്മോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമുക്ക് ഇതിലെ കോമൺ ഡിഫറൻസ് കാണണം അല്ലെ അപ്പൊ ഏതെങ്കിലും രണ്ട് ടേംസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെ തേർഡ് ടേം എയ്ത്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിയിൽ എത്ര ഉണ്ട് ഇപ്പൊ എക്സിന്റെയും വൈന്റെ അടിയിൽ എത്ര കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് എക്സിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് വൈ കിട്ടിയത് വണ് ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് അപ്പോ എക്സ് പ്ലസ് ഫൈവ് ഡി ആണ് വൈ എന്ന് പറയുന്നത് ദിവസമാണെങ്കിൽ നമുക്ക് അത് കൊടുക്കാം ഇപ്പൊ ഇവിടെ ത്രീ ആണെങ്കിൽ ഇവിടെ ഒരു എയ്റ്റീൻ ആണെന്ന് വിചാരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിലും ത്രീ പ്ലസ് ഫൈവ് ഡി ആണ് അപ്പോ ഫൈവ് ഡി ഈസ് ഈക്വൽ ടു എയ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ ഈസ് ഈക്വൽ ടു അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് അതിന്റെ ഡി കണ്ടെത്താൻ കഴിയും അല്ലെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കി നോക്കാം ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് റൈറ്റ് ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് എയ്റ്റ് ആസ് ദ തേർഡ് ടേം ആൻഡ് ട്വന്റി ത്രീ ആസ് ദ എയ്ത്ത് ടേം തേർഡ് ടേം എന്ന് പറയുന്നത് എയ്റ്റും എയ്ത്ത് ടേം എന്ന് പറയുന്നത് ട്വന്റി തേർഡ് ടേം എന്ന് പറയുന്നത് എയ്റ്റും എക്സ് എയ്റ്റ് എന്ന് പറയുന്നത് ട്വന്റി ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ടേം എന്ന് പറയുന്നത് ട്വന്റി ത്രീയോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം വൺ ടു തേർഡ് ടേം എയ്റ്റ് ഓക്കെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ടാമത്തെ ടേം എത്രയാണ് ട്വന്റി ത്രീയും ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള സീക്വൻസ് ഇടയിലുള്ള നമ്പേഴ്സ് നമുക്ക് കണ്ടെത്തണം അല്ലെ അപ്പോ ഇവിടെ നോക്കി നോക്കൂ ഇവിടെ എത്ര അടി നമുക്ക് ആവശ്യമുണ്ട് എയ്റ്റിൽ നിന്നും ട്വന്റി എയ്റ്റിൽ നിന്നും ട്വന്റി ത്രീയിലോട്ട് എത്താൻ നമുക്ക് എത്ര അടി ആവശ്യമുണ്ട് കോമൺ ഡിഫറൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഡി ആണ് അപ്പൊ നമുക്ക് ടോട്ടൽ കോമൺ ഡിഫറൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാം
അങ്ങനെയാണെങ്കിൽ 5d is equal to 23 minus 8 വരും. എന്ത് 23 minus 8 is equal to 50. Therefore, d is equal to 15 divided by 5 is equal to 3. ഇപ്പൊ ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അങ്ങനെ 3 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഓക്കെ, ഇനി ഈ സീക്വൻസ് നമുക്കൊന്ന് പൂർത്തിയാക്കാം. 8 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 11. 11 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 14. 14 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 17. 17 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 20. 20 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 23. ഇനി ഇവിടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാം. 3 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 8 മൈനസ് 3 ഈസ് ഈക്വൽ ടു 5. 5 മൈനസ് 3 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ സീക്വൻസ് കംപ്ലീറ്റ് ആയില്ലേ? ഇനി നമുക്ക് ടെസ്റ്റിലുള്ള ആക്ടിവിറ്റീസ് അല്ല ഇതിന്റെ ഇക്വേഷൻ നോക്കി നോക്കാം. നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരുന്നത് ട്വന്റിയിലുള്ള ആ രണ്ട് ബോക്സ് നോക്കും. ഫസ്റ്റ് വൺ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു എനി ടേംസ് ഓഫ് ആൻ അർത്ഥമാറ്റിക് സീക്വൻസ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് പൊസിഷൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ആൻ അർത്ഥമാറ്റിക് സീക്വൻസ്, അർത്ഥമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ്, ആ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് പൊസിഷൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിന്റെയും പൊസിഷന്റെയും ഡിഫറൻസിന്റെ പ്രൊഡക്റ്റ് ആണ് എന്നാണ് മനസ്സിലോ. എന്ന് പറഞ്ഞാല് ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും രണ്ട് ടേംസിന്റെ അരിത്മാറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പൊസിഷന്റെയും കോമൺ ഡിഫറൻസിന്റെയും ഡിഫറൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻ ഇൻ ടു കോമൺ ഡിഫറൻസ്. ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ ഡിഫറൻസും പൊസിഷന്റെ ഡിഫറൻസും അതിന്റെ പൊസിഷന്റെ ഡിഫറൻസും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്, അത് തമ്മിലുള്ള ഡിഫറൻസ്, ആ രണ്ട് ടേംസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. വി കൻ പുട്ട് ലൈക്ക് ദീസ് ആൾസോ ഇൻ അനാരിത്മാറ്റിക് സീക്വൻസ് ടേം, ഇൻ അനാരിത്മാറ്റിക് സീക്വൻസ് ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ് and the constant of proportionality is the common difference. Common difference enda nammodu parantullad common difference ennu parayana endayirikkum difference between two terms divided by difference in their position. Difference ingane nokkale namukku answer avallo le idha namukku manasilayum common difference internal oda chendirillengile common difference ennu parayana endayirikkum idu divided by idayirikkum varu. Okay, appo innu nammal endakke parannu പൊസിഷൻസ് ആൻഡ് ടേംസ് എന്നുള്ള അതെല്ലാം എങ്ങനെയായിരിക്കും വരിക എന്ന് നമ്മൾ പറഞ്ഞു. അത് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് കയറും. ഇപ്പം നമുക്കത് കാണാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പഠിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലാതെ പോർഷൻ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിൽ കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പ്രോബ്ലംസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ മൈൻഡിൽ വരും ഇതെങ്ങനെ ചെയ്യണമെന്നും ഒക്കെ വരും. ഇപ്പൊ ഇത് നമുക്ക് കാണാൻ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ ഇത് നമ്മൾ ഓരോ പ്രോബ്ലംസ് വെച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് വെച്ച് നമ്മൾ ചെയ്യും. അത് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ മൈൻഡിലോട് വരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.